ഫാസിസത്തിനെതിരെ ആഞ്ഞടിച്ച് എം മുകുന്ദനും എൻ എസ് മാധവനും. ജർമ്മനിയിൽ ഹിറ്റ്ലർ ഗ്രന്ഥശാലകൾ കത്തിച്ചപ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റുകൾ ഗ്രന്ഥശാലകൾ നിർമ്മിക്കുകയായിരുന്നു എന്ന് എം മുകുന്ദൻ. ഫാസിസ്റ്റുകൾക്ക് ഗ്രന്ഥശാലകളെ ഭയമായിരുന്നു എന്ന് എൻ എസ് മാധവനും പറഞ്ഞു. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ ഐവിദാസ് പുരസ്കാരം എൻ എസ് മാധവനിൽ നിന്ന് ഏറ്റുവാങ്ങുകയായിരുന്നു എം മുകുന്ദൻ. രാജ്യത്ത് ഇരുണ്ട ശക്തികൾ ഫാസിസ്റ്റുകൾ തഴച്ചു വളരുന്നതിനെ പുസ്തകം കൊണ്ട് പ്രതിരോധിക്കണം. ഫാസിസത്തിനു മുമ്പിൽ ആയുധവും യുദ്ധക്കപ്പലുകളും പരാജയപ്പെട്ടപ്പോൾ വിജയിച്ചത് പുസ്തകം മാത്രമെന്നും എം മുകുന്ദൻ ചൂണ്ടിക്കാട്ടി. നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഞങ്ങളുടെ മയ്യഴിയിൽ ഒരു ചെറിയൊരു ലൈബ്രറിയുണ്ട്. അത് ഏകദേശം ഒരു നൂറ്റാണ്ട് ആകാറായി. പിന്നെ ജർമ്മനിയിൽ ഹിറ്റ്ലർ ലൈബ്രറികൾ കത്തിക്കുന്ന കാലത്ത് നമ്മുടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ലൈബ്രറികൾ നിർമ്മിക്കുകയായിരുന്നു. അതാണ് ഫാസിസ്റ്റുകൾ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ജർമ്മനിയിൽ മുഴുവനും ലൈബ്രറികൾ കത്തി നശിക്കുമ്പോൾ, കത്തിയാളുമ്പോൾ കേരളത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ലൈബ്രറികൾ ഉയർന്നു വരികയായിരുന്നു. ചരിത്രാതീത കാലം മുതലേ ഫാസിസ്റ്റുകൾക്ക് ഗ്രന്ഥശാലകളെ ഭയമായിരുന്നുവെന്ന് എൻ എസ് മാധവൻ പറഞ്ഞു. നാസികളുടെ ബുക്ക് ബേൺ പ്രസിദ്ധവുമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നാസി ബുക്ക് ബേണിംഗ് എന്നുള്ളത് ഫാസിസത്തിൻ്റെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട കേടാണ്. ഫാസിസ്റ്റുകൾ ആദ്യം പുസ്തകങ്ങളെയാണെങ്കിൽ പിന്നെ ലാക്കാക്കുന്ന ഭാഷയാണ്. 100,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2022 ഐവിദാസ് പുരസ്കാരം എം മുകുന്ദന് എൻ എസ് മാധവൻ സമ്മാനിച്ചു. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 ഐവിദാസ് പുരസ്കാരം പ്രൊഫസർ എം ലീലാവതിക്ക് വേണ്ടി സുഹൃത്ത് ഏറ്റുവാങ്ങി. 2022 കടമ്മനിട്ട പുരസ്കാരം സിൻ നോവൽ എഴുതിയ ഹരിദാസ് സാവിത്രിക്ക് സമ്മാനിച്ചു. ഏറ്റവും മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള പി എൻ പണിക്കർ പുരസ്കാരം പൊൻകുന്നം സയ്യിദിനും മികച്ച ഗ്രാമീണ ഗ്രന്ഥശാലയ്ക്കുള്ള ഡി സി പുരസ്കാരം കൊല്ലം പാങ്ങോട് കുഴിക്കലിടവക പബ്ലിക് ലൈബ്രറിക്കും 50 വർഷം പിന്നിട്ട് മികച്ച ഗ്രന്ഥശാലയ്ക്കുള്ള ഇ എം എസ് പുരസ്കാരം ജില്ലയിലെ കാട്ടാമ്പള്ളി യുവജന സമാജം ഗ്രന്ഥശാലയ്ക്കും സമ്മാനിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ കെ വി കുഞ്ഞകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. അവാർഡ് ജേതാക്കളെ പുരസ്കാര നിർണയ സമിതി കൺവീനർ ഡോക്ടർ പി കെ ഗോപൻ പരിചയപ്പെടുത്തി. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.